തപാൽ ദിനം, പോസ്റ്റൽ ഡേ. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. നമ്മുടെ ഭാരതത്തിൽ ഒക്ടോബർ 10 തപാൽ ദിനം ആഘോഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിതരണ ശൃംഖലയാണ് തപാൽ സംവിധാനം. കത്തുകളും മറ്റ് ചെറിയ ഉരുപ്പടികളും ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ നടപ്പാക്കിയ സംവിധാനമാണ് തപാൽ. ചരിത്രാതീത കാലം മുതൽ തന്നെ വാർത്താവിനിമയത്തിന് ഭരണ സംവിധാനങ്ങൾ പ്രത്യേകം പരിഗണന നൽകി പോന്നിരുന്നു. വിളിച്ചു പറഞ്ഞും ചെണ്ടകുട്ടി അറിയിച്ചും വാർത്തകൾ എത്തിച്ചു കൊടുത്തിരുന്ന പഴയ കാലത്ത് തിരക്കുള്ള പൊതുവഴികളുടെ ഓരത്ത് ശിലാഫലകങ്ങൾ തയ്യാറാക്കിയും ഇക്കാര്യം സാധിച്ചു പോന്നിരുന്നു. പിന്നീട് പക്ഷികളെയും മൃഗങ്ങളെയും ഇതിന് ഉപയോഗിക്കുകയുണ്ടായി. 1729 ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് തിരുവിതാംകൂറിൽ 5 കത്തുകൾ കൈമാറുന്നതിനായി നിയമിച്ചത്. ഈ 5 കത്തുകൾ കൈമാറുന്നതിനായി മൈലുകളോളം മണിയടിച്ചുകൊണ്ടാണ് ഓടിയിരുന്നത്. ഹൃദയസ്പന്ദനങ്ങളെ അക്ഷരങ്ങൾ കൊണ്ട് വർണ്ണിച്ച കത്തുകൾ പടികയറി വരുമ്പോൾ നാം അനുഭവിച്ച ആഹ്ലാദങ്ങൾ ചെറുതല്ല. തപാൽ സംവിധാനം ലോകത്താദ്യമായി നടപ്പിലാക്കിയത് ഇംഗ്ലണ്ടിലാണ്. തപാൽ സ്റ്റാമ്പിൽ ആദ്യം പ്രതിഷ്ഠപ്പെട്ട ഭാരതീയൻ മഹാത്മാഗാന്ധിയാണ്. അതുപോലെ തന്നെ സ്റ്റാമ്പിൽ ചിത്രമായി വന്ന ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരുദേവനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയത് കൽക്കട്ടയിലാണ്. 1972 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യൻ തപാൽ വകുപ്പ് പിൻകോഡ് സംവിധാനം ഏർപ്പെടുത്തി, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. അക്ഷരങ്ങളുടെ കഥ പറയുന്ന പത്രങ്ങളും മാസികകളും പുസ്തകങ്ങളും ബാങ്കിടപാടുകളും എന്തിന്? പെൻഷൻ സംവിധാനങ്ങൾ പോലും നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവരുന്ന തപാൽ വകുപ്പ് ചെയ്യുന്ന സേവനങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. ഓരോ വട്ടവും നമ്മുടെ കയ്യിൽ എത്തിയിരുന്ന കത്തുകൾക്ക് കണ്ണീരിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മഷി പുരണ്ട എത്രയെത്ര കഥകൾ പറയാനുണ്ടാകും. പ്രിയപ്പെട്ടവരുടെ കയ്യക്ഷരങ്ങൾക്കായുള്ള ആ കാത്തിരിപ്പിൻ്റെ വേദനയും സുഖവുമെല്ലാം നമുക്ക് ഈ തപാൽ ദിനത്തിൽ ഒന്നുകൂടി ഓർത്തിരിക്കാം. ഏവർക്കും തപാൽ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു.